ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് പുതിയൊരു ചാപ്റ്ററിന്റെ പ്രോബ്ലം ആണ് ഡീൽ ചെയ്യാൻ പോകുന്നത്. റവന്യൂ ഫ്രം കോൺട്രാക്ട് വിത്ത് കസ്റ്റമേഴ്സ് അതാണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര്. ഇതിന്റെ സെമിനാർ പോർഷൻ കുട്ടികളാണ് എടുക്കേണ്ടത് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ സെമിനാർ പോർഷൻ നിങ്ങൾക്ക് അവരെടുത്ത് തരും, അതിനുശേഷം നിങ്ങൾ അതിൻ്റെ എക്സാമ്പിൾസ് ചെയ്താൽ മതി. കാരണം തിയറി അറിയാണ്ട് നിങ്ങൾക്കത് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ എളുപ്പമാണ്, പക്ഷെ എന്നാലും നിങ്ങൾക്ക് അതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് നിങ്ങളത് ചെയ്താൽ മതി. സോ നമുക്ക് പ്രോബ്ലത്തിലേക്ക് കിടക്കാം. നമ്മൾ ടെക്സ്റ്റിലെ എക്സാമ്പിൾ നമ്പർ 1 ആണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇതുമായിട്ട് സിമിലർ ആണ് ഇലസ്ട്രേഷൻ നമ്പർ 3 എന്ന് പറയുന്നത്. സോ അപ്പോൾ എക്സാമ്പിൾ 1 ചെയ്യണം, ഇലസ്ട്രേഷൻ 3 ചെയ്യണം. ഞാനിവിടെ എക്സാമ്പിൾ 1 മാത്രമേ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് ഇങ്ങനെയാണ്, നമ്മളൊരു ഫോണും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഡാറ്റയും കോളും കൂടെ ഉള്ള ഒരു ഓഫർ എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ഇതാണെങ്കിൽ 20,000 rupees ആണ് നമ്മൾക്ക് കമ്പനി ചാർജ് ചെയ്യുന്ന എമൗണ്ട്. അതേസമയം നിങ്ങൾ ഫോൺ സെപ്പറേറ്റ് വാങ്ങുകയാണെങ്കിൽ 12,000 rupees, കോളും ഡാറ്റയും 2 വർഷത്തേക്ക് എടുക്കുകയാണെങ്കിൽ ഒരു മാസത്തേക്ക് 400 രൂപ എന്ന നിലയ്ക്ക് 2 വർഷമാകുമ്പോൾ 9,600 rupees അങ്ങനെയാണ് നിങ്ങൾക്ക് വരിക. അപ്പോൾ നിങ്ങൾ രണ്ട് സർവീസും സെപ്പറേറ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ടോട്ടൽ സർവീസിന് നിങ്ങൾ കൊടുക്കേണ്ട വരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 21,600 rupees ആയിരിക്കും. നമ്മുടെ ക്വസ്റ്റ്യൻ പ്രകാരം നമുക്ക് ആൻസർ കണ്ടുപിടിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 20,000 rupees നമ്മൾ രണ്ട് സർവീസും എടുക്കുകയാണെങ്കിൽ ഫോണിന് എത്ര, കോൾസ് ആൻഡ് ഡാറ്റയ്ക്ക് എത്ര, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എമൗണ്ട് അലോക്കേറ്റഡ് ടു ഫോൺ ഓൺലി ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ 20,000 എന്ത് കണ്ടുപിടിക്കുക, റേഷ്യോ നമ്മൾ ചെയ്യില്ല. അതുപോലെ തന്നെ 12,000 ആണ് ഫോണിൻ്റെ വാല്യൂ ഔട്ട് ഓഫ് 21,600. സോ നിങ്ങളത് ഇൻറ്റു 20,000 ഇൻറ്റു 12,000 ഡിവൈഡ് ബൈ 21,600 ചെയ്യുമ്പോൾ ഫോണിൻ്റെ മാത്രമായിട്ടുള്ള എമൗണ്ടും അതേപോലെ തന്നെ കോൾസ് ആൻഡ് ഡാറ്റ മാത്രമായിട്ടുള്ള എമൗണ്ടും 9,600 ഡിവൈഡ് ബൈ 21,600 ഇൻറ്റു 20,000 ചെയ്യുമ്പോൾ ഫോണിന് എത്ര പൈസ വരും, കോൾസും ഡാറ്റയും സെപ്പറേറ്റ് എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ കോൾസിനും ഡാറ്റയ്ക്കും 20,000 എത്രയാണ് അതിന് വരുന്ന എമൗണ്ട് എന്നുള്ളതും കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇലസ്ട്രേഷൻ 6 നമ്മളോട് ചോദിച്ചിരിക്കുന്ന അയാൾ എങ്ങനെയാണ് അയാളുടെ റവന്യൂനെ മെഷർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് കേസിൽ പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ ഒരു ടേം എന്താണെന്ന് വെച്ചാൽ 30 ദിവസത്തിനുള്ളിലാണ് അവർ തിരിച്ച് ക്രെഡിറ്റ് കൊടുക്കുന്നത്. മീൻസ് ക്രെഡിറ്റ് തിരിച്ചടയ്ക്കുന്നത് എങ്കിൽ അവർക്ക് 10% ഡിസ്കൗണ്ടും 60 ദിവസമാണ് സാധാരണഗതിയിൽ അവരുടെ ടേം എന്നും പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ഡിസ്കൗണ്ട് ഇല്ല. അപ്പോൾ കസ്റ്റമർ 1,40,500 രൂപ പേ ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട് 30 ദിവസത്തിനുള്ളിൽ. അപ്പോൾ അവരുടെ ആ എങ്ങനെയാണ് അവർ മെഷർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ 90 യൂണിറ്റ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, അവർ കടം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു യൂണിറ്റിന് 500 rupees ആണ്. അപ്പോൾ 90 × 500 എന്ന് പറയുമ്പോൾ 45,000 rupees ആയി. ആ 45,000 10% ആണ് എന്ത് കൊടുക്കുന്നത്, ഡിസ്കൗണ്ട് കൊടുക്കുന്നത്, വിച്ച് മീൻസ് 4,500. അപ്പോൾ 45,000 മൈനസ് 4,500 യു വിൽ ഗെറ്റ് 40,500. അപ്പോൾ അതിനെയാണ് നമ്മൾ ദെയർ ഫോർ റവന്യൂ ഫ്രം കസ്റ്റമർ 1 at rupees 40,500 ഈക്വൽസ് ടു 90 units × 500 മൈനസ് 10% × 500 ഏർലി സെറ്റിൽമെന്റ് ഡിസ്കൗണ്ട്, അങ്ങനെ കൊടുത്തിരിക്കുന്നത്. സോ ഞാനത് മുകളിൽ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് വന്നിട്ടുള്ളതെന്ന്. ആക്ച്വൽ എമൗണ്ട് പേ നിങ്ങൾക്ക് അത് കാണാമല്ലോ. ഇനി കസ്റ്റമർ 2 കാര്യത്തിലാണെങ്കിൽ നോർമൽ ക്രെഡിറ്റ് ഡേയ്സ് 60 ആണ്. അതായത് വേറെ ഡിസ്കൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു യൂണിറ്റിന് 500 rupees എന്ന നിലയ്ക്ക് 90 units 45,000 rupees. സോ അവർക്ക് അത് ഡയറക്റ്റ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് പറ്റും. മോഡിഫിക്കേഷൻസ് എന്താണെന്ന് നിങ്ങൾക്ക് ആ തിയറിയുടെ സെമിനാർ ക്ലാസ്സിൽ കേൾക്കുമ്പോൾ മനസ്സിലാകും. അപ്പോൾ അതിന് ആയിട്ട് പ്രോബ്ലംസ് നമുക്ക് ക്വസ്റ്റ്യൻ ടെക്സ്റ്റിൽ തന്നിട്ടുണ്ടെങ്കിലും അതിനൊരു സൊല്യൂഷൻ ഇല്ല. കാരണം മോഡിഫിക്കേഷൻ കോൺട്രാക്റ്റിൽ വരുത്തുകയാണെങ്കിൽ ഒന്നില്ലെങ്കിൽ അതിനെ പുതിയ കോൺട്രാക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ പുതിയ ഒബ്ലിഗേഷൻ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. എക്സിസ്റ്റിംഗ് കോൺട്രാക്റ്റിലുള്ള ചേഞ്ചസ് നമ്മൾ കൺസിഡർ ചെയ്യാറില്ല. അപ്പോൾ അങ്ങനത്തെ പ്രോബ്ലം അതുകൊണ്ടാണ് അതിനൊരു സൊല്യൂഷൻ ഇല്ലാണ്ട് പോകുന്നത്. പിന്നെ ബാക്കിയുള്ള ഇലസ്ട്രേഷൻസ് സിമ്പിളാണ്, ഈ പറയുന്ന പോലെ തന്നെയാണ്. അപ്പോൾ ബാക്കിയുള്ള ഇലസ്ട്രേഷൻസ് നിങ്ങൾ ചെയ്ത് നോക്കുക. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം എല്ലാം സിമിലർ പ്രോബ്ലംസ് ആണ്. എക്സാമ്പിൾ 1 ചെയ്താൽ ഇലസ്ട്രേഷൻ 1 കൂടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ ചെറിയൊരു ഫോർ മീൻസ് വായിച്ചൊക്കെ കിട്ടുന്നതാണ് ഇലസ്ട്രേഷൻ 1 ഉം 2 ഉം. അപ്പോൾ എക്സാമ്പിൾ 1 എന്തായാലും ചെയ്യണം, ഇലസ്ട്രേഷൻ 3 എന്തായാലും ചെയ്യണം, ഇലസ്ട്രേഷൻ 6 ചെയ്യണം. പിന്നെ ഇലസ്ട്രേഷൻ 7 എന്ന് പറയുന്നതും സിമ്പിളായിട്ടുള്ളൊരു പ്രോബ്ലം ആണ് ഈ 6 പോലത്തെ തന്നെ. അപ്പോൾ നിങ്ങൾ അത് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. ഇലസ്ട്രേഷൻ 6 7 സിമിലർ ആണ്. ആൻഡ് ഇലസ്ട്രേഷൻ 8 മോഡിഫിക്കേഷൻ്റെ പ്രോബ്ലം ആണ്.
സിമിലർ ടു എക്സാമ്പിൾ നമ്പർ 3. അതൊന്നുമില്ല, ജസ്റ്റ് നിങ്ങൾ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. താങ്ക് യു.